Hi friends, welcome to Eurosites. In this video, we will talk about the visitor visa nirasikkanulla pradhana kaaranamaanu. Mathramalla, engine sondamayi visitor visa ke apply cheyyam. Endellam documentukalaanu ee apekshakku vendathu. Ennine kurachokkeyaanu ee video. Video ishtapettal mattullavarilekku share cheyyuka. Abhiprayangal comment cheyyuka. Pinne koodal informative aayittulla videokku vendi channel subscribe cheythe Bell button enable ചെയ്യുക. യുകെയിലേക്കുള്ള വിസിറ്റിംഗ് വിസ റിജക്റ്റ് ആവാനുള്ള ഏറ്റവും പ്രധാന കാരണം ഫൈനാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് കൃത്യമായതും വ്യക്തമായതുമായ രേഖകൾ സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് The late term Pradhanapata documents in the Parinde, e finance in a lingal Sambatiga, Srodas the Niana. UK visitor visa in the Parinde, Armasam Vereula, short time visayana. Pala Karnangalcum, Ningalke, UK visitor visake, apply Chiavnane. Udaharnatane, holiday, meeting your family, short term study, medical treatment, Angane, Pala Karnangalcum Indium. ആളുകൾ വിസിറ്റിംഗ് വിസയ്ക്ക് യുകെയിൽ എത്താറുണ്ട് യുകെ എമിഗ്രേഷൻ റൂൾസിൽ അപ്പെൻഡിക്സ് 5 ഈ വിസയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഈ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ജനറൽ എലിജിബിലിറ്റി ഒരു പൊതുവായ ഘടകമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ ഫോർ എ വിസിറ്റർ വിസ നിങ്ങൾ യുകെ വിസിറ്റർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ യുകെയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.government.uk ൽ പോയി ഓൺലൈൻ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക ഇത് വളരെ എളുപ്പമാണ് ഏജൻസിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല പലരും ചോദിക്കുന്നു ഏജൻസിയെ സമീപിക്കാൻ പറ്റുമോ ഏജൻസിയെ കോൺടാക്ട് ചെയ്തു തരുമോ എന്നൊക്കെ നിങ്ങൾ നേരെ ഈ വെബ്സൈറ്റിൽ പോയി അപ്ലിക്കേഷൻ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലിക്കേഷനിൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻ്റുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം വി എഫ് എസ് സെൻറ്റർ സെലക്ട് ചെയ്ത് പാസ്പോർട്ടുമായി അവിടെ പോയി ബയോമെട്രിക്കിന് ഹാജരാവുക ഇനി ഏതെല്ലാം രേഖകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വിസിറ്റർ വിസയുടെ പരമാവധി കാലാവധി 6 മാസത്തേക്കാണ് അല്ലെങ്കിൽ എത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ എത്ര മാസത്തേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് അതാണ് അതിൻ്റെ കാലാവധി അപ്പോൾ അതുകൊണ്ട് ആ കാലാവധിക്കുള്ളിൽ നിങ്ങൾ തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഏത് രാജ്യത്തിൽ നിന്നാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ രാജ്യവുമായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം നിങ്ങളുടെ ജോലി നിങ്ങളുടെ പ്രോപ്പർട്ടി വരുമാനം നിങ്ങളുടെ കുടുംബം വിസിറ്റർ വിസയ്ക്ക് ശേഷവും നിങ്ങൾ മുകളിൽ പറഞ്ഞ എല്ലാ ഒബ്ലിഗേഷൻസും ഉള്ളതുകൊണ്ട് തിരിച്ചു പോകും എന്ന് വ്യക്തമായി സൂചിപ്പിക്കണം ഒരു കാരണവശാലും വിസിറ്റർ വിസയിൽ വന്ന് ഇവിടെ തങ്ങുകയില്ല എന്ന് മെൻഷൻ ചെയ്യണം ഇതിനാവശ്യമായ രേഖകളെന്ന് പറയുന്നത് മിനിമം 6 മാസം വാലിഡിറ്റിയുള്ള ഒരു പാസ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കണം യു കെയിൽ വന്നാൽ എവിടെ നിങ്ങൾ താമസിക്കും എന്നതിനുള്ള രേഖ ഹാജരാക്കണം ചിലപ്പോൾ നിങ്ങൾക്കിവിടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിയോ ഉണ്ടെങ്കിൽ അവരുടെ ടെനൻസി അല്ലെങ്കിൽ അവരുടെ സമ്മതപത്രം മാത്രമല്ല ഇവിടെ ആരുമില്ല എങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഒരു രേഖ നിങ്ങൾ ഇതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സാണ് ഈ സാമ്പത്തിക സ്രോതസ്സ് നിങ്ങൾ കാണിക്കുമ്പോൾ അത് സത്യസന്ധവും സുതാര്യവും ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു കെ വിസിറ്റർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ സുതാര്യമാണെങ്കിൽ ഒരു കാരണവശാലും അത് റിജക്റ്റ് ആവുകയില്ല അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് യൂറോസൈറ്റ്സ് പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് സപ്പോർട്ട് താങ്ക് യു വെരി മച്ച്